എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പറയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് ഒന്ന് പറയൂ. കേൾക്കുന്നില്ല സാർ. മനാഫെ, ഇപ്പോൾ എന്താണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്? അവിടെ ഇപ്പോൾ നടക്കുന്നുണ്ടോ ഈ മണ്ണ് മാറ്റലൊക്കെ? ഇപ്പൊ ഞമ്മക്ക് ഇവിടെ എസ് പിയും ഐ ജിയും ഒക്കെ ഇവിടെ ഉണ്ട്. അവര് പറയണ ഇപ്പം മഴയല്ല, അപ്പൊ മഴ നിന്നിക്കണേ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. മഴ നിന്നിക്കണേ, അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇനി മഴ വരുന്ന വരെ ഇരുട്ടായാലും 8 മണിയായാലും 9 മണിയായാലും മണ്ണെടുക്കാനുള്ള പരിപാടിയാണ്. ഈ വണ്ടിന്റെ ഏകദേശം ഒരു ഹൈറ്റ് വെച്ചിട്ടുള്ള ആ മണ്ണ് കുറച്ച് ഏരിയകളുണ്ട്. ആ ഏരിയയിൽ നിന്ന് രണ്ട് സൈഡ് കൂടിയും ജെ സി ബി വെച്ചിട്ട് മണ്ണ് മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞമ്മളിപ്പം കുറച്ചിപ്പുറത്തേക്കും മാറ്റി നിർത്തിക്കുകയാണ് ആളുകളെല്ലാരെയും. ഇവിടെ ഫുള്ളായിട്ട് ഇരുട്ടായിക്കണേ. നല്ല കോടയുണ്ട്, കോടയുണ്ടല്ലേ. മനാഫ്, ഈ ജി പി എസ് എപ്പോ വരെ കിട്ടിയിരുന്നു? മനാഫിന്റെ മൊബൈലിലും ഉണ്ടല്ലോ അല്ലേ, അത് അറിയാൻ സാധിക്കുമല്ലോ. എങ്ങനെ സാറേ, ഈ ജി പി എസ് വർക്ക് ചെയ്യുന്നത് എത്ര സമയം? ജി പി എസ് ബാറ്ററി ജി പി എസ് ആയിട്ട് കണക്റ്റഡ് ഉള്ളിടത്തോളം സമയം കാണിക്കും. സിഗ്നൽ എപ്പോഴാണ് അവസാനം കിട്ടി? ഇപ്പോഴും കിട്ടുന്നുണ്ട് സിഗ്നൽ ഒക്കെ? ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഇവരിപ്പ ജസ്റ്റ് എന്താക്കിയാന്ന് കഴിഞ്ഞാല് ഈ മണ്ണിന്റെ കിടപ്പ് കുറച്ചൊന്ന് വണ്ടി ചെരിഞ്ഞ മാതിരി ഉള്ള കിടപ്പാണ് ഇവര് നാഷണൽ ഡിസാസ്റ്റർ റാപ്പിഡ് ഫോഴ്സോ അങ്ങനെ ഓര് പറയണത്. അതിന്റെ മുകളിലേക്ക്, വണ്ടിയുടെ മുകളിലേക്ക് മണ്ണ് വന്ന് വീണപ്പോഴാണല്ലോ. പലതവണയായിട്ട് വീണിട്ടുണ്ടെന്ന് തോന്നുന്നു. മുൻഭാഗം കമ്പയർലി വെയിറ്റ് കുറവായിരിക്കുമല്ലോ, ബാക്ക് സൈഡിനെ അപേക്ഷിച്ചിട്ട്. അപ്പൊ കുറച്ച് മുൻഭാഗം കുറച്ച് റോട്ടുമലേക്കായിട്ടാണ് ഉള്ളത് ഉണ്ടാവാൻ ചാൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഷേപ്പിലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്? ലൊക്കേഷൻ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തു അല്ലേ, കൃത്യമായിട്ട് എവിടെയാണെന്നുള്ള കാര്യം. ഓൾമോസ്റ്റ് ആ ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. പിന്നെ ഒന്നാമത് ഒരു എന്താ പറയുക, ഒരു 10-30 മീറ്ററിന്റെ വ്യത്യാസം ഉണ്ട്, ആ ഒരു കൺഫ്യൂഷനേ ഉള്ളൂ, അത്രേ ഉള്ളൂ. മനാഫ്, ഇത് ഈ 3 ദിവസം എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല? മനാഫിന് ഒരു സംശയം ഉണ്ടായില്ലേ ഈ ലോറി? ഞങ്ങൾ ഇത് ഈ ഇൻസിഡന്റ് നടന്ന ടൈം 9 മണിയാണ്. 9 മണിക്ക് ഇൻസിഡന്റ് നടന്ന് 9:30 മണിക്ക് അർജുന്റെ വീട്ടിൽ നിന്ന് ഫോണ് വന്നിട്ട് സ്വിച്ച് ഓഫ് ആണ്. 11 മണിക്ക് ഞങ്ങൾ വിളിച്ചു നോക്കുമ്പോ സ്വിച്ച് ഓഫ് ആണ്. 11 മണി ആവുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് എല്ലാം കർണാടക ചാനലിലുള്ള ഈ ഇങ്ങനെ മണ്ണിടിഞ്ഞ സംഭവം ന്യൂസിൽ വരാൻ തുടങ്ങിയപ്പോ തന്നെ ഞങ്ങൾ എന്താക്കി, ഈ ലൊക്കേഷൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തതാണ് ഞങ്ങളെ ലോറിന്റെ. ലൊക്കേഷൻ സെർച്ച് ചെയ്ത് നോക്കുമ്പോ ഈ മണ്ണിടിഞ്ഞ സ്പോട്ടാണ് ഞങ്ങളെ വണ്ടി ഉള്ളത്. പിന്നെ ഞങ്ങളെ മുന്നിൽ വേറെ വണ്ടി, ഞങ്ങളെ വണ്ടി തന്നെ മുന്നിൽ വേറെ വണ്ടി പോയതുണ്ട്. ആ വണ്ടിന് ചോദിച്ചപ്പം പിന്നെ നോർമലി ഞങ്ങളെ എല്ലാ വണ്ടിക്കാരും ഓൾമോസ്റ്റ് അവിടുന്നാണ് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കഴിക്കുക. അപ്പോ ആ ആളൊക്കെ റെസ്റ്റോറന്റ് നടത്തുന്ന ആളൊക്കെ മരണപ്പെട്ടിക്കണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഡൗട്ട് തോന്നിക്കണ് ഞങ്ങൾ. അപ്പൊ തന്നെ എന്താക്കിന് സ്റ്റേഷനിലേക്ക് വിളിച്ച് പരാതിയൊക്കെ പറഞ്ഞിക്കണ്. പക്ഷെ അവര് പറയണ ഒരുപാട് വണ്ടി പോയിക്കിന്, നിങ്ങളെ വണ്ടിന്റെ നമ്പറും ലിസ്റ്റും കാര്യങ്ങളൊക്കെ തരി, നമ്മള് വിളിച്ചു പറഞ്ഞോളാറു. അല്ല, ഇതെല്ലാം മനാഫ് ഇതെല്ലാം നടന്നത് ചൊവ്വാഴ്ചയാണല്ലോ അല്ലെ? ചൊവ്വാഴ്ച രാവിലെ 9 മണി മുതലുള്ള കാര്യങ്ങളാണ് മനാഫ് പറയുന്നത് അല്ലേ? അതെ അതെ. അപ്പോൾ സ്റ്റേഷനിൽ പോയപ്പോൾ പിന്നെ ഈ നമ്പറും കൊടുത്തതാണ്, പക്ഷെ കുറെ വാഹനങ്ങൾ കണ്ടെത്തുകയും ചെയ്തല്ലോ അല്ലെ? പിന്നെ അപകടത്തിൽപ്പെട്ട പേരെ 7 പേർ മരിച്ചു എന്നുള്ള സ്ഥിരീകരണവും വന്നിരുന്നു. അപ്പോഴും ഈ വാഹനത്തിന് വേണ്ടി ഈ ലോഹിക്കായുള്ള തിരച്ചിൽ പിന്നീട് നടത്താതെ വന്നത് എന്തുകൊണ്ടാണ്? പിന്നെ വരെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ആദ്യം അങ്ങോട്ട് ഏറ്റെടുത്തിട്ടില്ലേനും. ഞമ്മള് പലവട്ടം പറയും. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഈ സ്റ്റേഷനിലാണ് പോയി പരാതി പറയണത്. പക്ഷെ അത് ഇവരെ മെയിൻ ഉദ്യോഗസ്ഥന്മാര് എടുത്തേക്ക് ഈ വിവരങ്ങളൊന്നും എത്തിയില്ല എന്നാണ് കലക്ടർ പറയണത് ഇന്ന്. അതായത് ചൊവ്വാഴ്ച എപ്പോഴേക്കും ഈ തെരച്ചിലൊക്കെ നിർത്തി കാണും? നിങ്ങൾ താങ്കൾ എപ്പോഴവിടെ എത്തി? അങ്ങനെ ആ കാര്യങ്ങൾ കൂടി ഒന്ന് പറയൂ.
എങ്ങനെ സാറേ? മനഫെ ചൊവ്വാഴ്ച തന്നെ തിരച്ചിൽ നിർത്തിയായിരുന്നു വൈകിട്ടോടു കൂടി. ഓക്കെ, ഫോളോ ചെയ്യ് ഫോളോ ചെയ്യ് ഫോളോ. ഹലോ, ഇപ്പം ഐ ജി സംസാരിക്കാൻ തയ്യാറുണ്ട്, ഇവിടെ ചാനലുകാർ ആരും ഇല്ല. ഫോൺ ഫോൺ ഒന്ന് വെക്കാൻ പറ്റുമോ? ഫോൺ ഒന്ന് വെക്കാൻ പറ്റുമോ? ഐ ജി പിന്നെ അതേമാതിരി എസ് പി ഒക്കെ കേരളത്തിലെ ചാനലുകാരോട് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. ഫോൺ ഒന്ന് കൊടുക്കാൻ പറ്റുമോ മനോഫ്? ഐ ജി ഓ ഓ ഓ ഓ ഓ ഓ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കണോ? ആ ഓക്കെ, ഒന്ന് സെറ്റ് ആക്കി.